ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് പൂർണ്ണ രൂപത്തിൽ അറിയാവുന്ന എനിക്ക് തോന്നുന്നു 4 വ്യക്തികളാണ്. അതൊന്ന് ഇതിനെല്ലാം ഡീൽ ചെയ്ത് നിൽക്കുന്ന കേരളത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുന്ന ശ്രീ KB തോമസ്. 2, ഈ ചർച്ചയുടെ ഭാഗമായി വന്നിട്ടുള്ള ശ്രീ E ശ്രീധരൻ. 3, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇത് അറിയാം, അദ്ദേഹത്തിന് അനുഗ്രഹശിഷ്യനോടാണ് പോയി കണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4, ശ്രീധരനെ പോയി ചെന്ന് കണ്ട BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ. അപ്പോൾ സുരേന്ദ്രൻ, പിണറായി, E ശ്രീധരൻ, KV തോമസ്, അച്യുതൻ്റെ ഉണ്ടായിട്ടുള്ള ഒരു ചർച്ചയുടെ ഒരു വിഷയമാണ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ BJPയും CPMഉം തമ്മിലുള്ള എന്തോ ബന്ധമുണ്ടെന്നൊക്കെ നമുക്ക് ആളുകൾ തോന്നുന്നതിൽ ഒരു തെറ്റുമില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ശ്രീധരൻ സാറ് തന്നെ മത്സരിച്ച പാലക്കാട് നിയോജകമണ്ഡലത്തിലെ പിരായരി പഞ്ചായത്തിൽ CPMഉം BJPയും ഉണ്ടാക്കിയ ഒരു അഭിഷിക്ത കൂട്ടുകെട്ട് നമ്മൾ കണ്ടതാണല്ലോ. പിന്നെ അവർ രാജിവെച്ചു കളി വിളിച്ചു തന്നപ്പോൾ. അപ്പോൾ കൃത്യമായിട്ട് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഓപ്പറേഷൻ കം ബിസിനസ് ഓപ്പറേഷൻ ഉണ്ടെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. ഇനി എൻ്റെ പോയിന്റിലേക്ക് വരാം. ഇതിൽ E ശ്രീധരൻ ഒരു പേജ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അത് ഉടനെ ഈ KV തോമസിനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയധികം സാങ്കേതികമായിട്ടുള്ള DPR അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആ DPR വീണ്ടും എഴുതിക്കൊണ്ട് നടപ്പിലാകാതിരിക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് നമ്മൾ കരുതണം. അതെ, അപ്പൊ ഞാൻ അതാ ഞാൻ പറഞ്ഞു വന്നത്, അതിനകത്ത് E ശ്രീധരൻ, KV സുരേന്ദ്രൻ, തോമസ് മാഷ്. അപ്പൊ എനിക്ക് എന്താ നടക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു സാധാരണ CPM കാരനോട് മനസ്സിലാകുന്നില്ല. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള അവബോധമുള്ള കേരളത്തിൽ എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കും, ഇന്ന് രാവിലെയും ബൈറ്റ് കൊടുക്കുന്ന കേരളത്തിൻ്റെ ഗോവിന്ദൻ മാഷ് എല്ലാ വിഷയങ്ങളും അഭിപ്രായമുണ്ട്. അതായത് ഇപ്പോൾ പബ്ബുകളുടെ കാര്യം, പള്ളിയുടെ കാര്യം ലണ്ടനിലെ വരെ പറഞ്ഞു. കേരളത്തിലെ കാര്യങ്ങൾ നല്ല അവബോധമുള്ള ആളാണ്. അദ്ദേഹത്തിന് പോലും ഈ വിഷയത്തെക്കുറിച്ചൊരു കാര്യം പറയാൻ കഴിയുന്നില്ല. ഇതറിയാവുന്നത് ശ്രീ E ശ്രീധരനും ശ്രീ KV തോമസിനും ശ്രീ KS സുരേന്ദ്രനും കേരളത്തിന് മുഖ്യമന്ത്രിക്കുമാണ്. പിന്നെ മറിച്ച് എങ്ങനെ കാരണത്തിന് സാധാരണക്കാരുടെ ആളുകൾ ആലോചിക്കും, കോൺഗ്രസ്സുകാർക്കും അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വിഷയം, ഇത് വൈശാഖൻ പറഞ്ഞ 1.5 മണിക്കൂറിൽ എത്തുമെന്നൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ഒരു ഡേറ്റാ ബേസ് എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മളുടെ മുന്നിലുള്ള വിഷയം ഈ പറഞ്ഞ DPR പൂർണ്ണമല്ലാത്തൊരു പ്രോജക്റ്റുമായി സർക്കാർ മുന്നോട്ട് പോയി. തൃക്കാക്കര ഇലക്ഷനിൽ വലിയൊരു ആഘാതമേറ്റപ്പോൾ അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ സർക്കാർ ആഗ്രഹിക്കട്ട തൃക്കാക്കര ബൈ ഇലക്ഷൻ 25,000 വോട്ടിന് തോൽവി ജിച്ചപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോയി. അത് കഴിഞ്ഞ് വീണ്ടും പുതിയൊരു രൂപത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരാഗ്രഹമാണ് സർക്കാർ നിൽക്കുന്നത്. കോൺഗ്രസ് നിലപാട് കൃത്യമായി പറയുന്നതാണ്, നമ്മൾ ഒരു വികസന പദ്ധതിക്കും എതിരല്ല, പക്ഷേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത്. കേരളയിൽ പദ്ധതി വന്നപ്പോൾ കോൺഗ്രസിൻ്റെ UDFൻ്റെ എനിക്ക് തോന്നുന്നു ഡോക്ടർ NK മുനീർ ചെയർമാനായിട്ടുണ്ട് കമ്മിറ്റി നമ്മൾ വെച്ചു. ബഹുമാന പ്രതിപക്ഷ നേതാവും അദ്ദേഹം അടക്കമുള്ള ആളുകൾ എക്സ്പേർട്സായിട്ട് സംസാരിച്ചു, ഇതിൻ്റെ സമരസമിതിക്കാരായിട്ട് സംസാരിച്ചു, റെയിൽവേ എഞ്ചിനീയേഴ്സായിട്ട് സംസാരിച്ചു, സ്ഥലം പോകുന്ന ആളുകളുമായി സംസാരിച്ചു. അങ്ങനെയാണ് ഇതിൽ പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക, ശാസ്ത്രീയ വശങ്ങളിൽ കേരള പദ്ധതി എതിർക്കുവാനുള്ള കൂട്ടായ തീരുമാനം കോൺഗ്രസും UDFഉം എടുത്തത്, ജനങ്ങളോടൊപ്പം നിന്നു. ഇനി നിങ്ങൾ പറയുന്ന ശ്രീധരൻ്റെ പുതിയ റിപ്പോർട്ട് വരട്ടെ, ഇതുപോലെ തന്നെ UDF കൃത്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക്, ഒന്നിനെ മുൻവിധിയോടെ നമ്മൾ കാണുന്നില്ല. പക്ഷേ എന്താണ് ഈ ഒരു പേജ് റിപ്പോർട്ട് കണ്ടുകൊണ്ട് എന്തായാലും ഒരു തീരുമാനം എടുക്കുവാൻ കോൺഗ്രസിനോ ശ്രീ ശ്രീധരനോ കറിയുമോന്ന് ഇനി കഴിയില്ല. എന്തായാലും ശ്രീ ശ്രീധരനും BJPയും പറഞ്ഞ വാക്കുകൾ BJP വിഴുങ്ങുകയാണ്. ഇവിടെ BJPയുടെ നേതാക്കൾ മുൻ കേന്ദ്രമന്ത്രിയെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന CPMൻ്റെ ആളുകൾ അല്പം മൃദുപ്പെടുകയാണ്. അപ്പോൾ വളരെ മൃദുവായിട്ട് CPMഉം BJPയും തമ്മിലുള്ള ഒരു അന്തർധാര ഉണ്ടോ എന്ന് സാധാരണ ആളുകൾ വിശ്വസിക്കുന്നതിൽ കോൺഗ്രസ്സുകാർ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല.